ഹലോ, വെൽക്കം ടു ആമീസ് ലേണിംഗ് വിൻഡോ. മോഡേൺ ഇന്ത്യ പാർട്ട് 5 ആണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ് നിർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ എല്ലാ യുദ്ധങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് പൂർണ്ണമായും ഉയർന്നു വന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഇവിടെ നിയമിച്ചിരുന്ന അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവർ ഇന്ത്യയിൽ നടപ്പാക്കിയ ചില നിയമങ്ങളും പരിഷ്കാരങ്ങളും, അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി പഠിക്കേണ്ടത്. അതിലൂടെയാണ് എങ്ങനെയാണ് ഈ ഒരു ബ്രിട്ടീഷ് സുപ്രീമസി ഇന്ത്യയിൽ വന്നതെന്ന് നമ്മൾ അറിയേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ്. റോബർട്ട് ക്ലൈവ് 1746 മുതൽ 1773 വരെയാണ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, നവാബ് മേക്കർ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെട്ടു. അപ്പോൾ സാധാരണ നമ്മുടെ വീഡിയോസിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസൊക്കെ വേറെ കളറിലൊക്കെ കൊടുക്കാറുണ്ട്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാം പി എസ് സിക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാം പഠിക്കുക. റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിച്ചു. കാരണം നമുക്കറിയാം ബാബർ ചക്രവർത്തിയാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ സ്ഥാപകൻ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. കാരണം കർണാട്ടിക് യുദ്ധങ്ങളിലൂടെയും മറ്റും നമ്മൾ പഠിച്ചതാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ സംഭാവനകൾ. അദ്ദേഹം നവാബ് മേക്കർ എന്നുകൂടി അറിയപ്പെട്ടു. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വില്യം പിറ്റ് പറഞ്ഞു. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപവാദ പ്രചാരണത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഗവർണറായിരുന്നു അദ്ദേഹം. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ കുറേ മിസ്മാനേജ്മെൻറ്റും കറപ്ഷനും ഒക്കെ നടത്തി 400,000+ pounds സ്വത്ത് സമാഹരിച്ചു എന്നൊക്കെ ഉള്ള പേരിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ ബ്രിട്ടീഷിലും ഇന്ത്യയിലുമായിട്ടൊക്കെ പടർന്നു. അതേ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ തിരിച്ച് ബ്രിട്ടനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നാട്ടിൽ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാനിടയായി. അപ്പോൾ ഓരോ യുദ്ധങ്ങളിലും നമുക്കറിയാം 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ആർമി അദ്ദേഹം നയിച്ചിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ ക്ലെവറായിട്ട് അദ്ദേഹം ഇടപെട്ടു. അപ്പോൾ ഈ ഒരു സംഭാവനകളെയൊക്കെ മറന്ന്, അല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് ഫ്രണ്ടിയേഴ്സ്, ബ്രിട്ടീഷ് എന്താ അതിർത്തികൾ വ്യാപിപ്പിക്കാനായിട്ട് സഹായിച്ച അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയെല്ലാം മറന്നുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ തിരികെ വിളിപ്പിക്കുകയും ആരോപണ വിധേയനാക്കുകയും ചെയ്തപ്പോൾ അതിലെല്ലാം മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തന്നാൽ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളാണല്ലേ. കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ 1746 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒത്തൊരുമയില്ലാത്ത, ഐക്യമില്ലാത്ത ഇന്ത്യയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ 2000 പട്ടാളക്കാർ പോയിട്ട് 1000 പട്ടാളക്കാർ പോലും വേണ്ട എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തന്നാൽ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന വാക്കുകൾ റോബർട്ട് ക്ലൈവിൻ്റേതായിരുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനുള്ളത്. അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യുദ്ധങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ഓർത്തിരിക്കുക. മെയിനായിട്ടും 2nd കർണാട്ടിക് യുദ്ധം, പ്ലാസി യുദ്ധം എന്നിവ. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് വോറൻ ഹോസ്റ്റിങ്സിനെ കുറിച്ചാണ്. അപ്പോൾ വോറൻ ഹോസ്റ്റിങ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ 1773 റോബർട്ട് ക്ലൈവിനെ തിരിച്ച് ബ്രിട്ടനിലേക്ക് വിളിക്കുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടത്തിപ്പോരുന്ന കുറേ കറപ്ഷനും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറേ റെഗുലേഷൻസ്, കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനെ തുടർന്നാണ് റെഗുലേറ്റിംഗ് ആക്ട്, അല്ലെങ്കിൽ ക്രമവത്കര നിയമം എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുന്നത്. അത് 1773 കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമുള്ള നിയമനമായിരുന്നു ആരുടേത്? വോറൻ ഹോസ്റ്റിങ്സിൻ്റേത്. ഇപ്പം ഒരു 18 വയസ്സിൽ തന്നെ ഒരു ക്ലർക്കായിട്ട് വന്നതാണ് അദ്ദേഹം ഇന്ത്യയിൽ. അദ്ദേഹത്തിൻ്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഒരു വലിയ സ്ഥാനം നേടിയെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ 1774 മുതൽ അദ്ദേഹമായിരുന്നു
ആ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. അപ്പോൾ ഇന്ത്യയുടെ അല്ല, സോറി, ബംഗാളിൻ്റെ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ്. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിന് ശേഷവും പല ഗവർണർമാരും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ വന്ന ഗവർണർമാരുടെ ഒന്നും ഭരണമോ അല്ലെങ്കിൽ അവരുടെ നയങ്ങളോ ഒന്നും അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട, റോബർട്ട് ക്ലൈവിന് ശേഷം എടുത്തു പറയേണ്ട വ്യക്തി വോറൻ ഹാസ്റ്റിങ്സ് തന്നെയാണ്. വോറൻ ഹാസ്റ്റിങ്സ് ഇന്ത്യയിൽ വന്നു, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ്. നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, ആ ആക്ട് പ്രകാരമാണ് ഗവർണർ എന്നുള്ള പേര് മാറി ഗവർണർ ജനറൽ എന്നുള്ള പേരായത്. കൂടാതെ ആ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷനൊക്കെ വന്നു, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇദ്ദേഹം റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്നിരുന്ന ദ്വിഭരണം നിർത്തലാക്കി. ദ്വിഭരണം നിർത്തലാക്കിയത് വോറൻ ഹാസ്റ്റിങ്സ് ആണ്. പിന്നീട് റിംഗ് ഫെൻസ് നയം കൊണ്ടുവന്നു. എന്താണ് റിംഗ് ഫെൻസ് നയം എന്ന് പറഞ്ഞാൽ, അതൊന്ന് ചുരുക്കി ഞാൻ വിവരിക്കാം. റിംഗ് ഫെൻസ് നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ബ്രിട്ടീഷുകാർ അവരുടെ ഫ്രണ്ടിയേഴ്സിനെ എന്താ പറയണത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നയമാണ് റിംഗ് ഫെൻസ് പോളിസി എന്ന് പറയുമ്പോൾ. അതിന് മറാത്തക്കാരിൽ നിന്നും അഫ്ഗാൻകാരിൽ നിന്നുമൊക്കെ അവരുടെ ഇൻവേഷൻസിനെ നേരിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഇവർ കർണാട്ടിക് യുദ്ധത്തിലൂടെയും അതുപോലെ മൈസൂർ യുദ്ധങ്ങളിലൂടെയൊക്കെ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇവരുടെ ബ്രിട്ടീഷ് ഫ്രണ്ടിയേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പോളിസി ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നൊരു പോളിസി ആയിരുന്നു റിംഗ് ഫെൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. സബ്സിഡിയറി അലയൻസിനെ കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാം. ചുരുക്കത്തിൽ ഞാൻ പറയാം, സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജാക്കന്മാർക്കും മറ്റുള്ള പ്രാദേശിക നേതാക്കന്മാരിൽ നിന്ന് പ്രാദേശികമായിട്ടുള്ള ഒരു രാജാവിൽ നിന്നും എതിർപ്പോ അല്ലെങ്കിൽ അവർക്കെതിരെ പട നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ആർമിയെ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ആർമിയെ അയച്ചിട്ട് യുദ്ധത്തിലേർപ്പെടും. അങ്ങനെ ഈ രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ രാജാവ് ഒരു പ്രത്യേക തുക തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആർമിയുടെ ചെലവുകൾ നോക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റമായിരുന്നു, അതായത് ഒരു ബാർട്ടർ സമ്പ്രദായം പോലെയുള്ള ഒരു സിസ്റ്റമായിരുന്നു ഈ സബ്സിഡിയറി അലയൻസ്. അപ്പോൾ അത് ഈ റിംഗ് ഫെൻസ് പോളിസിയുടെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പം റിംഗ് ഫെൻസ് പോളിസി, സബ്സിഡിയറി അലയൻസ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ റിംഗ് ഫെൻസ് പോളിസി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് വോറൻ ഹോസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് അതിർത്തികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നയം മാത്രമാണെന്ന് തൽക്കാലം ഓർത്തു വയ്ക്കാം. പിന്നെ കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചു. ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിച്ച സമയത്ത് ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. വില്യം ജോൺസിൻ്റെ, സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്. അത് 1784 കാലഘട്ടങ്ങളിലായിരുന്നു. പിന്നെ 1784 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇക്കാലത്തിൽ പാസ്സാക്കപ്പെട്ടതാണ്. പിറ്റ്സ് ഇന്ത്യ ആക്റ്റും ഇദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെയായിരുന്നു. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു. പിന്നെ മറ്റൊരു സിസ്റ്റം, ക്വിൻ ക്വിനൈൽ ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്വിൻ ക്വിനൈൽ ഭൂനികുതി വ്യവസ്ഥ, എന്താണ് ക്വിൻ ക്വിനൈൽ ഭൂനികുതി വ്യവസ്ഥ എന്ന് ചുരുക്കി പറയാം. അതായത് ഒരു അതൊരു 5 ഇയർ ലാൻഡ് സെറ്റിൽമെൻ്റ് ആണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സമീന്ദാരി സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ഒരു 5 ഇയർ ലാൻഡ് സെറ്റിൽമെൻറ്. സത്യത്തിൽ അത് ഈ 5 ഇയർ ലാൻഡ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, കുറച്ചും കൂടി റവന്യൂ, ലാൻഡ് റവന്യൂ കൂട്ടാനും പിന്നെ വളരെ പഞ്ച്വലായിട്ട് അത് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം മാത്രമായിരുന്നു ക്വിൻ ക്വിനൈൽ ഭൂനികുതി വ്യവസ്ഥ. അല്ലാണ്ട് അതുകൊണ്ട് മറ്റ് നേട്ടങ്ങളൊന്നും ബ്രിട്ടീഷുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ട്രഡീഷണൽ സമീന്ദാരി സിസ്റ്റം ഒന്ന് മാറ്റി പിടിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ക്വിൻ ക്വിനൈൽ ഭൂനികുതി വ്യവസ്ഥ. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് അത് 5 ഇയർ ലാൻഡ് സെറ്റിൽമെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്, 5 വർഷത്തേക്കുള്ളതാണ്. ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതുന്നത് വോറൻ ഹോസ്റ്റിങ്സ് ആണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിനു മുൻപ് 1 മറാത്ത യുദ്ധം, 2 മൈസൂർ യുദ്ധം, 1 റോഹില്ല യുദ്ധം എന്നിവ നടക്കുമ്പോഴൊക്കെ ഗവർണർ ജനറൽ വോറൻ ഹോസ്റ്റിങ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ 1 മറാത്ത യുദ്ധം, 2 മൈസൂർ യുദ്ധമൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലൊരു 1 റോഹില്ല യുദ്ധം കൊടുത്തിട്ടുണ്ട്. എന്താണ് 1 റോഹില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ,
അത് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു റോഹില്ല ഖണ്ഡെന്ന് പറയുന്ന സ്ഥലത്തുള്ള റോഹില്ലാസിൻ്റെ ഉള്ളൊരു യുദ്ധമായിരുന്നു. അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ചു അവധിലെ രാജാവിനെ. അപ്പോൾ അതാണ് ഒരു ഒന്നാം റോഹില്ല യുദ്ധം എന്ന് പറയുന്നത്. റോഹില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെതിരെ ഉള്ളൊരു യുദ്ധം. അപ്പോൾ അതാണ് റോഹില്ല യുദ്ധം. ഒന്നാം റോഹില്ല യുദ്ധത്തിലും ആ കാലഘട്ടത്തിലും ഉള്ള ഗവർണർ ജനറൽ ഇദ്ദേഹം തന്നെയാണ്. സിവിൽ ക്രിമിനൽ കോടതികളും സുപ്രീം കോടതിയും സ്ഥാപിച്ചു. അതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. 1774 ആ ഒരു കാലഘട്ടങ്ങളിലാണ്. 1774 സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലീജ ഇംബേ. സർ എലീജ ഇംബേ സുപ്രീം കോടതിയിലെ, അല്ലെങ്കിൽ കൊൽക്കത്തയിലെ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലീജ ഇംബേ. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പോൾ സത്യത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുന്നില്ലെങ്കിൽ, ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ചത് റോബർട്ട് ക്ലൈവും വോറൻ ഹാസ്റ്റിങ്സും ചേർന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും സംഭാവനകൾക്ക് നൽകിയെങ്കിലും ഇദ്ദേഹത്തെ പാർലമെൻറ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കി. ഇംപീച്ച്മെൻ്റ് എന്നറിയാലോ നമുക്ക്, റിമൂവൽ ആണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കുക എന്ന് വെച്ചാൽ, റോബർട്ട് ക്ലൈവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കറപ്ഷനൊക്കെ ചുമത്തിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ തിരക്കെന്ന്, ഇദ്ദേഹം ഇവിടെ വോറൻ ഹോസ്റ്റിങ്സ് ഇവിടെ പ്രാദേശിക നേതാക്കന്മാരുമായിട്ട്, അതായത് ഇവിടെയുള്ള ഓരോ നവാബുമായിട്ട്, നവാബ് അല്ലെങ്കിൽ ഓരോ ജമീന്ദാരന്മാരുമായിട്ട് പോലും കൂട്ടുകെട്ടുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവറിനെ ഇദ്ദേഹം മിസ്മാനേജ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനോടുള്ള മിസ്കോണ്ടക്റ്റ്, അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയായിരുന്നു. ഇദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ എഡ്മണ്ട് ബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് സംസാരിച്ചത്. എഡ്മണ്ട് ബർഗ്. അപ്പോൾ 4 ദിവസം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തെ ഈ ചിത്രമാണ് അദ്ദേഹത്തിനെ വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ വെച്ചിട്ട് നടക്കുന്ന, വെസ്റ്റ്മിൻസ്റ്റർ പാലസിലെ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറാണിത്. കുറ്റവിചാരണയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ സത്യത്തിൽ 4 ദിവസമാണ് വോറൻ ഹോസ്റ്റിങ്സിനെതിരെയുള്ള ഈ ഒരു ചാർജ് ഷീറ്റ് വായിക്കാൻ 4 ദിവസം എടുത്തു എന്നാണ് പറയപ്പെടുന്നത് എഡ്മണ്ട് ബർഗ്. അപ്പോൾ ഈ 4 ദിവസത്തെ വിചാരണ, അതായത് വളരെ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ കൂടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്, ഓർക്കുക, വോറൻ ഹോസ്റ്റിങ്സിൻ്റെത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വോറൻ ഹോസ്റ്റിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, എഡ്മണ്ട് ബർഗാണ് ഇദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സംസാരിച്ചതെന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറലായിരുന്ന വ്യക്തി വോറൻ ഹോസ്റ്റിങ്സ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തിരുത്തുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സജഷൻസ് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു ഓൾ.